डबिंग आर्टिस्ट भाग्यलक्ष्मी भाग्यलक्ष्मी कई्यम भाग्यलक्ष्मी ऐर भाग्यलक्ष्मी एने भाग्यलक्ष्मीपरण पुदसमूहति अल भाग्यलक्ष्मी की नेरे एदर्दिशी रुपए निकाय विजय पी नायर अद्हमर सैकोजिस्ट अदयद मत संविधायक शांति वि दिनेश अब ऐसा मध्यम प्रवर्तन उयर चौद्यमु और सोकाड मध्यम प्रवर्तन मध्यम संविधान नाम चिंती रे चर्च वे आ चर्चुण नामिंग नाम कट्ट चल इमेज तड़वल दिवस मूकट कुम प्रवर्तन പ്രസ് ക്ലബ്ബിലേയും മറ്റ് ഇടങ്ങളിലേയും ലഹരി വിതരണ ഇടങ്ങളുണ്ട് സൗജന്യമാണ് കേട്ടോ ആ മുന്തി ആൾക്കാർ വന്നിരുന്ന ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഒരു ഹൈ ക്ലാസ് ഇടങ്ങളൊക്കെയാണ് അർത്ഥ വെളിച്ചത്തിൽ രണ്ട് പെഗ്ഗൊക്കെ അടിച്ച് ഇരുന്ന് കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലമാകുമ്പോഴാണ് അടുത്ത ദിവസത്തെ ട്വിസ്റ്റുകൾ കിട്ടുക അതിൽ രാഷ്ട്രീയക്കാരും മാധ്യമപ്രവർത്തകരും ഒക്കെ ഉണ്ടാകും അപ്പോൾ അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും മൂക്കറ്റം കുടിക്കുന്ന മാധ്യമപ്രവർത്തകൻ അടുത്ത ദിവസം എഡിറ്റോറിയൽ കോളത്തിൽ എഡിറ്റോറിയൽ എഴുതും മദ്യവർജനത്തിനു വേണ്ടി മദ്യത്തിനു എതിരായി മദ്യം എങ്ങനെയാണ് കുടുംബങ്ങളെ നശിപ്പിക്കുന്നത് എന്നിട്ട് വൈകുന്നേരം പ്രസ് ക്ലബ്ബിൽ നിന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ അടുത്ത് 1 കിലോമീറ്റർ ചുറ്റളവിൽ രാത്രി 11 മണിക്ക് ശേഷം ഈ ബ്രീത്ത് അനാലിസിസ് അല്ലെങ്കിൽ ഊത്തുപകരണം വെച്ച് പോലീസുകാർ നിന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളൊരു ചോദ്യം ഞാൻ എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകനും ഭാരത് ലൈവ് എന്ന മാധ്യമ സ്ഥാപനവും അങ്ങോട്ട് ഉയർത്തുകയാണ് തിരുവനന്തപുരം വിട്ട് ഏത് പ്രസ് ക്ലബ്ബിലേക്കും ഇതങ്ങോട്ട് മാറട്ടെ അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ ഒരു സജഷൻ ഇവിടത്തെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോട് അതായത് രാത്രി ഒരു 10-നും 12-നും അടുപ്പിച്ച് ചില പ്രസ് ക്ലബ്ബുകളുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഊത്തുപകരണവും വെച്ച് നിൽക്കുക അപ്പോൾ ഉയരുന്ന ചോദ്യം ശ്രീറാം വെങ്കട്ടരാമൻ ഐഎഎസ് മാത്രമേ മദ്യം ഉപയോഗിച്ചതിന് പിടിക്കപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാകും ഇത്തരത്തിലുള്ള ആൾക്കാർ പ്രസ് ക്ലബ്ബുകളിൽ ചേർന്നിരുന്നിട്ട് ഈ ശ്രീറാം വെങ്കട്ടരാമനെതിരെ അങ്ങ് അജണ്ട ഫിക്സ് ചെയ്യും വഫാ ഫിറോസ് വിസ്മൃതിയിലാകും ഇതൊക്കെയാണ് കേരളം കാണുന്നത് ആ അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സോക്കാൾഡ് മാധ്യമ ജാടകളൊന്നുമില്ലാതെ ഭാഗ്യലക്ഷ്മി ശാന്തിവിള ദിനേശ് വിഷയത്തിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അസന്നിഗ്ധമായി പറയട്ടെ ഞാൻ ശാന്തിവിള ദിനേശിനൊപ്പം ശാന്തിവിള ദിനേശിനെ വ്യക്തിപരമായി ശാന്തിവിള ദിനേശിനോട് യാതൊരു ബന്ധവുമില്ല ഏറ്റവും കുറഞ്ഞത് ഒരു 2-3 വർഷമായി ടെലിഫോണിലോ നേരിട്ടോ ശാന്തിവിള ദിനേശുമായി ഈ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ യാതൊരു ബന്ധവുമില്ല ഒരു 2 വർഷത്തിലധികം കൃത്യമായി പറഞ്ഞാൽ 2018 ജനുവരി ഫെബ്രുവരി കഴിഞ്ഞാൽ 2019 ജനുവരി ഫെബ്രുവരി ദാ 2021 ഒരു 3 വർഷം അടുക്കാൻ പോകുന്നു ഈ 3 വർഷത്തിനിടയിൽ ശാന്തിവിള ദിനേശിനെ നേരിട്ട് കാണുകയോ ശാന്തിവിള ദിനേശുമായി വ്യക്തിപരമായോ പ്രൊഫഷണലിയോ ഒരു ബന്ധവുമില്ല മറിച്ച് തെളിയിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും പരസ്യമായി മാപ്പ് പറയുകയും ചെയ്യും അങ്ങനെയുള്ള ഇടത്തു നിന്നുകൊണ്ടാണ് നിലപാട് വ്യക്തമാക്കുന്നത് ഭാഗ്യലക്ഷ്മി ശാന്തിവിള ദിനേശ് വിജയ് പി നായർ വിഷയത്തിൽ ഇവർ രണ്ടുപേരും പറയുന്നത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മാത്രവുമല്ല ഈ ശാന്തിവിള ദിനേശ് ഉയർത്തുന്ന ഭാഗ്യലക്ഷ്മിയുമായിട്ടുള്ള വിഷയത്തിൽ കഴിഞ്ഞ 10-15 വർഷമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സിനിമാ മേഖലയിലേയും സീരിയൽ മേഖലയിലേയും ഡബ്ബിംഗ് മേഖലയിലേയും സ്വാർത്ഥമതികളല്ലാത്ത രാഷ്ട്രീയ കോക്കസുകളിൽ ഉൾപ്പെടാത്ത നിരവധിയായിട്ടുള്ള സംവിധായകരുമായും തിരക്കഥാകൃത്തുക്കളുമായും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും വെള്ളി വെളിച്ചത്തിൻ്റെ ഒരു പ്രത്യേകത അറിയപ്പെടാത്ത ഈ ലൈറ്റിന് പിന്നിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ ലൈറ്റ് തെളിയിക്കുന്നതനുസരിച്ചാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഗ്ലാമർ വയ്ക്കുന്നത് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായും ഹൃദയബന്ധമുണ്ട് അവരുടെ മദ്യപാന സദസ്സുകളിൽ പോകാതെ തന്നെ അവരുമായി ഹൃദയബന്ധമുണ്ട് അത്തരം ആൾക്കാരോടൊക്കെ ഈ വിഷയം ഒന്ന് അന്വേഷണാത്മകമായി സംസാരിച്ചു അന്വേഷണാത്മകമായി അറിയാൻ സ്ഥാപിച്ചു ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ ശാന്തിവിള ദിനേശ് പറയുന്നതിലൊക്കെ ഒരുപാട് ഒരുപാട് സത്യങ്ങളുണ്ട് ആ അർത്ഥത്തിൽ ഭാഗ്യലക്ഷ്മി മുഖം മൂടിയിട്ടിരിക്കുന്ന ഒരു അകക്കൊച്ചമ്മയാണ് ഉടുത്തൊരുങ്ങി കൊച്ചമ്മയാണ് ഇതിന്റെ പേരിൽ ഭാഗ്യലക്ഷ്മിക്ക് കേസ് എടുക്കണമെങ്കിൽ കേസ് എടുത്തോളൂ നിയമത്തിന്റെ മുന്നിൽ ഇതൊക്കെ തെളിയിക്കാൻ
സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോട് കൂടി തന്നെയാണ് ഇങ്ങനെ പരസ്യ നിലപാട് എടുക്കുന്നത്. ഇനി ഭാഗ്യലക്ഷ്മി പിണറായി വിജയന്റെ അടുക്കളയിൽ വരെ ബന്ധമുള്ള ആളാണ്. പിണറായി വിജയന്റെ ഭാര്യയോടും മകളോടും പിണറായി വിജയനോടും ഒക്കെ ഭയങ്കര ബന്ധമാണ്. പിണറായി വിജയന്റെ മാധ്യമ ഉപദേഷ്ടാക്കളുമായി ഭയങ്കര ബന്ധമാണ്. അപ്പോൾ ചിലപ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് ചോദിക്കും, ഞാൻ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥകൾക്കും നിയമത്തിനും അതീതയാണ്, എനിക്ക് തലസ്ഥാനത്തെ DYFI ഗുണ്ടകളുമായി ബന്ധമുണ്ട്, AA റഹീം എൻ്റെ വലതുകക്ഷത്തിലാണ്, IP ബിനു എൻ്റെ ഇടതുകക്ഷത്തിലാണ്, പിന്നെ ബിനീഷ് കൊടിയേരി എൻ്റെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിലാണ്, പിന്നെ ഒരു ശ്യാം ആന്റണി എന്ന ഒരു ക്രിമിനൽ ഉണ്ട്, അയാൾ എൻ്റെ ഇടതു കൈയിലെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിലാണ്, ഞാൻ എന്തിനാണ് നിയമ സംവിധാനങ്ങളെ അനുസരിക്കണം എന്ന് തോന്നിയാൽ ഭാഗ്യലക്ഷ്മിക്ക് തോന്നാം SV പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകന്റെ കഴുത്തേലൊന്ന് കുത്തിപ്പിടിക്കാം, അവൻ്റെ കവിളിലേക്ക് ചെകിടത്തേക്ക് 4 അടികൊടുക്കാം, പിന്നെ പൂരപ്പാട്ടും പൂരത്തെറിയും പാടാം, വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ഗുണ്ടകളെ കൂട്ടിച്ചേർക്കാം, വീട്ടിൽ ആക്രമിക്കണോ ഓഫീസ് ആക്രമിക്കണമോ എന്ന് സംശയിക്കാം, അതും ഭാഗ്യലക്ഷ്മിക്ക് ചെയ്യാം. പക്ഷേ ഭാഗ്യലക്ഷ്മി എന്ന അക്ക, ഭാഗ്യലക്ഷ്മി അക്ക, അക്ക ഭാഗ്യലക്ഷ്മി, ഉടുത്തൊരുങ്ങി കൊച്ചമ്മേ, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, എനിക്കും ചോദിക്കാനുള്ളത്, പറയാനുള്ളത് ശാന്തിവിള ദിനേശിനോടാണോ ഭാഗ്യലക്ഷ്മിയോടാണോ നിങ്ങളുടെ ഐക്യദാർഢ്യം എന്ന് ചോദിച്ചാൽ അന്വേഷണത്തിൻ്റെ രീതികളിൽ, അന്വേഷിച്ച ഇടങ്ങൾ പറയാം. സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലെയും അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ സംവിധായകർ, സഹസംവിധായകർ, അസോസിയേറ്റുമാർ, ഡബ്ബിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന പുതുതലമുറക്കാർ, ലൈഫ് ഇടങ്ങളിൽ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ, 10-15 വർഷം മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഇതൊക്കെയാണ് അസറ്റ്, അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നു, ചേട്ടാ പരസ്യമായി പറയാൻ ഞങ്ങൾക്ക് ചങ്കുറപ്പില്ല, അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, ഞങ്ങളുടെ അന്നം മുട്ടിപ്പോകും, തൊഴിലില്ലാതായിപ്പോകും, കേസും വഴക്കാളുമായി ചിലപ്പോൾ ആയിപ്പോകും, അതുകൊണ്ട് പരസ്യമായി പറയാൻ പറ്റില്ല. പക്ഷേ ശാന്തിവിള സാറ് പറയുന്നതിൽ, അവർ ഉപയോഗിച്ചത് ശാന്തിവിള സാറെന്നുള്ളതാണ്, ചിലർ ചേട്ടനെന്നും പറഞ്ഞു, അദ്ദേഹവും പറയുന്നതിലും ഈ VJP നായർ പറയുന്നതിലുമൊക്കെ ഒരുപാട് സത്യമുണ്ട്. അവരുടെ കണക്കിൽ 80% സത്യമുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനായ ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് എങ്ങനെയാണ് പറയാതിരിക്കുക? അപ്പോൾ ഇവിടെ ഭാഗ്യലക്ഷ്മിക്ക് വേണ്ടി ഉറഞ്ഞു തുള്ളുന്നവരോട് പറയാനുള്ളത്, ഭാഗ്യലക്ഷ്മി ദയവായി എനിക്കെതിരെ കേസ് കൊടുക്കണം. കാരണം ഇത്തരം ആൾക്കാരുടെ മുഖം മൂടി വലിച്ചെറിയുക നിയമത്തെ വിശ്വസിക്കുന്ന ആളാണ്, നിയമ സംവിധാനങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ്, അവിടേക്ക് തെളിവുകൾ നിരത്തണം. കാരണം ഞാൻ സംസാരിച്ച ആൾക്കാർ ഒരുപക്ഷെ ഒരിക്കലും നേരിട്ട് കോടതിയിൽ വരില്ല, സാക്ഷികളായി അവർ പോലീസ് സ്റ്റേഷനിൽ വരില്ല, പക്ഷേ അവരുടെ ഓരോ കോളും എൻ്റെ ഇടങ്ങളിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. സ്വപ്ന സുരേഷിനെ പോലെയാണ്. ഈ മൊബൈൽ ഭാഗ്യലക്ഷ്മിയുടെ ഗുണ്ടകൾ പിടിച്ചെടുത്താൽ ഇത് ഗൂഗിൾ ഡ്രൈവിൽ സേവ് ആണ്, പിന്നെ ഗൂഗിൾ ഡ്രൈവിനും അപ്പുറത്തേക്ക് കുറേ സാങ്കേതിക ഇടങ്ങളുണ്ട്, അവിടെയൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഈ ഗുണ്ടായിസമൊക്കെ കാണിച്ച് മൊബൈൽ തള്ളിത്തകർത്താൽ ആ തെളിവ് നശിപ്പിക്കപ്പെടുമെന്നൊന്നുമില്ല. NIA സ്വപ്നയുടെ നശിപ്പിക്കപ്പെട്ട തെളിവുകൾ വീണ്ടെടുത്തതുപോലെ ഈ കോൾ റെക്കോർഡ്സ് നമുക്ക് എടുക്കാൻ കഴിയും. ആ കോൾ റെക്കോർഡ്സ് ഒന്നും രണ്ടുമല്ല, ഏകദേശം ഒരു 50-60 കോൾ റെക്കോർഡ്സ് ഉണ്ട് സിനിമാ മേഖലയിലുള്ളവരുടെ. ഭാഗ്യലക്ഷ്മിയുടെ തനി നിറം വെളിച്ചത്ത് വരുന്ന കോൾ ലിസ്റ്റ് പെൻഡ്രൈവിലാക്കി CD യിലാക്കി ഏത് കോടതിയിലാണോ വിസ്തരിക്കുന്നത് കവറിംഗ് ലെറ്ററിൽ ഹാജരാക്കും. അത് കണ്ട് കേട്ട് കോടതി ഞെട്ടും. ഭാഗ്യലക്ഷ്മിക്ക് പിണറായി വിജയൻ്റെ പോലീസ് അടിമവേല ചെയ്യുമായിരിക്കും. AA റഹീമിൻ്റെയും IP ബിനുവിൻ്റെയും കൊടിയേരി ബാലകൃഷ്ണ മകൻ ബിനീഷ് കൊടിയേരിയുടെയും ശ്യാം ആന്റണിയുടെയും തലസ്ഥാനത്തെ ഗുണ്ടകൾ ഓശാനപാടുമായിരിക്കും. പക്ഷേ ജഡ്ജിക്ക് മുന്നിൽ ഈ തെളിവുകൾ ജീവിക്കുന്ന തെളിവുകളായി മാറുമ്പോൾ ശാന്തിവിള ദിനേശ് പറയുന്നതിന് സത്യമുണ്ട്. ഈ കോൺട്രവേഴ്സിയിൽ SV പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകനും ഭാരത് ലൈവ് എന്ന മാധ്യമ സ്ഥാപനവും ഈ കോൾ റെക്കോർഡ്സ് പ്രകാരമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭാഗ്യലക്ഷ്മിക്കൊപ്പമല്ല, ഭാഗ്യലക്ഷ്മി ഒരു മുഖം മൂടിയാണ്, ഭാഗ്യലക്ഷ്മി ഒരു ഉടുത്തൊരുങ്ങി കൊച്ചമ്മ മാത്രമാണ്. അവരുടെ മുഖം മൂടി വലിച്ചഴിക്കുന്നിടത്ത് ഈ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തി പറയട്ടെ, സത്യം ധർമ്മം ശാന്തിവിള ദിനേശിനോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിലും മാധ്യമ ഇടമെന്നുള്ള രീതിയിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ശാന്തിവിള ദിനേശിനോടൊപ്പം. മറിച്ചാണെങ്കിൽ ഭാഗ്യലക്ഷ്മി തെളിയിക്കണം, നിയമമുണ്ട്, നീതിന്യായ വ്യവസ്ഥയുണ്ട്. കയ്യൂക്കിൻ്റെത് VJP നായരോട് സാധിക്കും. ആണൊരുത്തൻ്റെ മുന്നിൽ, നാവുറപ്പുള്ളവൻ്റെ മുന്നിൽ കൈ പൊക്കിയാൽ ബിനീഷ് കൊടിയേരിയായാലും IP ബിനു ആയാലും ശ്യാം ആന്റണി ആയാലും അവരുടെ പിൻപറ്റിക്കൊണ്ടുള്ള ഭാഗ്യലക്ഷ്മിയായാലും ആ കൈ
ചുരുട്ടിത്താഴ്ത്തും. അത് ജനാധിപത്യ കേരളത്തിന്റെ ജനാധിപത്യ ലോകത്തിന്റെ ഊക്കുള്ള ഉഷ്ടിയുള്ള ഏറ്റവും വലിയ ചുരുട്ടുവാക്യമാണ്. പിണറായി വിജയനെ പോലും തകർത്ത് തരിപ്പണമാക്കുന്ന ചുരുട്ടുവാക്യം അല്ലെങ്കിൽ ചുരുട്ടു ഊർജം അത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ജോൺ ബ്രിട്ടാസിനോടൊന്ന് ചോദിച്ചാൽ മതി. വടക്കാംചേരി പീഡന കേസുമായി ഉറഞ്ഞു തുള്ളിയ ഭാഗ്യലക്ഷ്മി CPMന്റെ ഔദ്യോഗിക ചാനലിൽ നടത്തിയ പരിപാടിയിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് പുറത്തായതെങ്ങനെ എന്നറിയണമെങ്കിലും ഈ ചോദ്യങ്ങളുടെ ഉരുക്കുഷ്ടിയുണ്ട്. ആ വാക്കിന്റെ അർത്ഥം ജോൺ ബ്രിട്ടാസിനോട് ചോദിച്ചാൽ മതി, അദ്ദേഹം പഠിപ്പിക്കും ഭാഗ്യലക്ഷ്മിയെ.